വയനാട്ടിലെ അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പുലിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി 1 മുതൽ 15 വരെയാണ് പൂപ്പുലി പുഷ്പമേള നടക്കുന്നത്. അമ്പലവയലിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ 9 ഏക്കറോളം സ്ഥലത്താണ് പുഷ്പമേള നടക്കുന്നത്. മേളയ്ക്ക് വൈവിധ്യമാർന്ന പൂക്കളുടെ കാഴ്ചകളൊരുക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും ജീവനക്കാരും. പൂപ്പുലിയുടെ 7-ാമത്തെ പതിപ്പാണ് ഇത്തവണത്തേത്. പുഷ്പ ഫല പ്രദർശനങ്ങളുമായി വ്യത്യസ്ത അനുഭവം നൽകുന്ന പ്രദർശനം വഴി മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇത്തവണ ഒരു 6 ലക്ഷം സന്ദർശകരെങ്കിലും ഈ പൂപ്പുലി കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂപ്പുലി പൂന്തോട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ വൈവിധ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലാഡിയോലസ് പൂക്കൾ തന്നെയാണ്, പല നിറങ്ങളിലുള്ള ഗ്ലാഡിയോലസ് പൂക്കൾ തന്നെയാണ് ഇത്തവണത്തെ മുഖ്യമായിട്ടുള്ള ആകർഷണം എന്ന് പറയുന്നത്. പൂപ്പുലി വിജയമായതോടെ കൃഷി വകുപ്പിന്റെ കാർഷിക കലണ്ടറിലും മേള ഇടം നേടി. പുഷ്പമേള കൂടുതൽ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജീവന. ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി ഓരോ ഏക്കറിൽ നിന്നും ഓരോ വർഷവും 12 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. തൊഴിലാളികളും ന്യൂസ് 18 വയനാട്. വയനാട്ടിലെ അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പുലിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി 1 മുതൽ 15 വരെയാണ് പൂപ്പുലി പുഷ്പമേള നടക്കുന്നത്. അമ്പലവയലിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ 9 ഏക്കറോളം സ്ഥലത്താണ് പുഷ്പമേള നടക്കുന്നത്. മേളയ്ക്ക് വൈവിധ്യമാർന്ന പൂക്കളുടെ കാഴ്ചകളൊരുക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും ജീവനക്കാരും. പൂപ്പുലിയുടെ 7-ാമത്തെ പതിപ്പാണ് ഇത്തവണത്തേത്. പുഷ്പ ഫല പ്രദർശനങ്ങളുമായി വ്യത്യസ്ത അനുഭവം നൽകുന്ന പ്രദർശനം വഴി മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇത്തവണ ഒരു 6 ലക്ഷം സന്ദർശകരെങ്കിലും ഈ പൂപ്പുലി കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂപ്പുലി പൂന്തോട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ വൈവിധ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലാഡിയോലസ് പൂക്കൾ തന്നെയാണ്, പല നിറങ്ങളിലുള്ള ഗ്ലാഡിയോലസ് പൂക്കൾ തന്നെയാണ് ഇത്തവണത്തെ മുഖ്യമായിട്ടുള്ള ആകർഷണം എന്ന് പറയുന്നത്. പൂപ്പുലി വിജയമായതോടെ കൃഷി വകുപ്പിന്റെ കാർഷിക കലണ്ടറിലും മേള ഇടം നേടി. പുഷ്പമേള കൂടുതൽ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജീവനക്കാരും തൊഴിലാളികളും. ന്യൂസ് 18 വയനാട്.